ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരണത്തിൻ്റെ കവാടം വരെ എത്തിയാണ് ഓരോ സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. എന്നിട്ടും കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ പറയും സുഖപ്രസവമായിരുന്നെന്ന്. അമ്മ എന്ന സമസ്യ വാക്കുകൾക്ക് അതീതമാണ്. മാതൃത്വം ഇത്രമാത്രം മനോഹരമാണെങ്കിൽ ദൈവമാതൃത്വം അതിലേറെ വിശിഷ്ടമാണ്. ദൈവമാതാവായ പരിശുദ്ധ അമ്മയെ ജപമാലരാജ്ഞിയായി നാം ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന വിശുദ്ധമായ ഒക്ടോബർ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജീവിതത്തിലെ ഏതൊരു നിമിഷവും ജപമാല ചേർത്ത് പിടിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ഇന്നും കൃപയോടെ ഈ സമർപ്പിത ജീവിതം നയിക്കാൻ ആവുന്നെങ്കിൽ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു വാചകമുണ്ട്, മാതാവിനെ പിടിച്ചോ, മാതാവ് എല്ലാം ശരിയാക്കി തരുമെന്ന്. എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും യാത്രക്കിടയിൽ പോലും മുടങ്ങാതെ ജപമാല ചൊല്ലാൻ എനിക്ക് ലഭിച്ച മാതൃക ഇന്നും ജപമാല ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥനയാക്കി മാറ്റി. ഈയിടെ ഒക്ടോബർ മാസത്തിൽ ഫ്രാൻസിസ് പാപ്പ ട്വിറ്ററിൽ പങ്കുവച്ച ഒരു സന്ദേശം ഇപ്രകാരമാണ്: ജപമാല എന്നത് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കളരിയാണ്. ഒന്ന് ആഴത്തിൽ ധ്യാനിച്ചാൽ പാപ്പ ഓരോ ക്രൈസ്തവനോടും ഈ വാക്യത്തിലൂടെ 1000 ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കളരി എന്നാൽ ഒരുവനെ മികച്ച കളിക്കാരനാക്കാൻ പരിശീലിപ്പിക്കുന്ന ഇടം എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അഗാധമായ പ്രാർത്ഥനയുടെ അനുസ്യൂതമായ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ജപമാല. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ആവർത്തിച്ചുരുവിടുമ്പോൾ അതൊരിക്കലും ഒരു ആവർത്തന വിരസതയല്ല, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ഗബ്രിയേൽ ദൂതൻ ഒരു കന്യകയുടെ അടുത്തു വന്ന് ലോകരക്ഷകന്റെ പിറവി നിന്നിലൂടെ എന്നറിയിച്ചപ്പോൾ ആ കന്യകാഹൃദയം ഏറ്റുപറഞ്ഞു, ആമീൻ. അങ്ങനെയെങ്കിൽ എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ അനുദിനവും അഭിമുഖീകരിക്കുന്ന ദൈവഹിതത്തിനു മുൻപിൽ ആമീൻ എന്ന് പറയുവാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്നെ ശക്തിപ്പെടുത്തും. ഇനിയും ഒന്ന് ആഴത്തിൽ ധ്യാനിച്ചാൽ ഈ ദൈവിക ദൂത് ശ്രവിച്ച സമയം അമ്മയുടെ ഹൃദയഭാവം എന്തായിരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ദൈവമഹത്വം ഈ ഭൂമിയിൽ പ്രകടമാകാൻ ഞാൻ മൗനസഹനത്തിന് തയ്യാറാണ് എന്നായിരിക്കാം അമ്മ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അനുദിന ജീവിതത്തിലെ ചെറിയ സഹനങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരു പ്രാർത്ഥനയുണ്ടോ? മട്ടുപ്പാവിൻ്റെ സുഖലോലുപതയും പട്ടുമെത്തയുടെ സുഖസുഷുപ്തിയും ഒന്നുമല്ല ഈ ദൈവിക ദൂത് ശ്രവിച്ച ശേഷം അമ്മയ്ക്ക് ലഭിച്ചത്. അമ്മ ഭൗതികമായ പല കുറവുകളിലൂടെ കടന്നുപോയി. എന്തിനു പറയുന്നു, തൻ്റെ തിരുക്കുമാരന് ജന്മം നൽകാൻ പോലും അമ്മയ്ക്ക് ഒരു ഇടമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഭൗതികമായ പാപ്പരത്വങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ഞാൻ പറയുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്നതിനേക്കാൾ മനോഹരമായ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ടോ? 12 വയസ്സായിരിക്കെ തൻ്റെ ദിവ്യകുമാരനെ കാണാതെ അന്വേഷിച്ചിട്ട് വീണ്ടും ദേവാലയത്തിൽ വച്ച് കണ്ടെത്തിയപ്പോൾ പുത്രൻ പറഞ്ഞ വാക്കുകൾ അമ്മയ്ക്ക് ഹൃദയഭേദകമായിരുന്നെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവദൂതനോട് അമ്മ പറഞ്ഞ ആമീൻ അമ്മയെ ശക്തിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ എന്നെ മുറിപ്പെടുത്തുന്ന അനേകം വാക്കുകളെ സൗഖ്യപ്പെടുത്താൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതെ, അങ്ങനെ നോക്കുമ്പോൾ ജപമാല അനേകം വിശുദ്ധരെ തിരുസഭയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ലോലക് എന്നായിരുന്നു അവൻ്റെ ഓമനപ്പേര്. പിന്നീട് തിരുസഭയെ മുഴുവൻ നയിച്ച ജോൺ പോൾ 2 മാർപ്പാപ്പയായി മാറി. നന്നേ ചെറുപ്പത്തിലെ, അതായത് കേവലം 9 വയസ്സായിരിക്കെ അവന് തൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. പിന്നീട് അവൻ്റെ പിതാവ് അവനെ പതിവായി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അമ്മയില്ലാത്തതിൻ്റെ ദുഃഖമകറ്റാൻ ആ പിതാവ് അവന് സ്വർഗീയ അമ്മയെ പരിചയപ്പെടുത്തി. സന്ധ്യാവേളകളിൽ അപ്പനും മകനും ഒരുമിച്ചിരുന്ന് ഒരേ കൊന്തയിൽ പിടിച്ച് ഒരുമിച്ച് ജപമാല ചൊല്ലിയിരുന്നു. പിന്നീട് തൻ്റെ ജീവിതവും ദൈവവിളിയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരോൾ ജോസഫ് വോയ്റ്റിവ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. 1981 മെയ് 31 വൈകിട്ട് 5:13 പാപ്പ വെടിയേറ്റ് വീഴവേ ജനക്കൂട്ടത്തിൽ ഒരാളെടുത്ത ഫോട്ടോയിൽ പരിശുദ്ധ അമ്മ പാപ്പയെ താങ്ങിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ അത്ഭുത ചിത്രം തെളിഞ്ഞു വന്നു. സുഖം പ്രാപിച്ച പാപ്പ തൻ്റെ ശരീരത്തിലേറ്റ വെടിയുണ്ടയുമായി ഫാത്തിമയിൽ ചെന്ന് അത് പരിശുദ്ധ അമ്മയുടെ കിരീടത്തിൽ സമർപ്പിച്ചു. എന്നിട്ട് പാപ്പ ഒരിക്കൽ കൂടി ആവർത്തിച്ചു, പരിശുദ്ധ അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. കരിങ്കൽ മടയിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക്, അവിടെ നിന്ന് വിശുദ്ധ അൾത്താരയിലേക്ക് ജോൺ പോൾ പാപ്പയെ എടുത്തുയർത്തിയെങ്കിൽ
അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരുമല്ല. അതെ, ഓരോ വ്യക്തിയെയും ദൈവഹിതത്തിനനുസൃതം വളർത്തുന്നതും ഉയർത്തുന്നതും പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ജപമാല മാസം ജപമാലകൾ കൂടുതൽ ആവർത്തിച്ചുരുവിട്ട് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ ഭൗതികവും ആത്മീകവുമായ ആവശ്യങ്ങളിൽ നന്മ നിറഞ്ഞ മറിയമ്മയെന്ന് നമുക്ക് ആവർത്തിച്ചുരുവിടാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ജപമാല മാസത്തിൽ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ആമേൻ.